വർഗീയ അജണ്ടകൾ ബോധപൂർവം നടപ്പാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് മോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. യൂത്ത് വിത്ത് ടീച്ചർ യൂത്ത് അസംബ്ലി വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നും രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കോൺഗ്രസിന് നിലപാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ്, പിന്നെ ഇവരെ എങ്ങനെ വിശ്വസിക്കും? ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പാലക്കാടല്ല മട്ടന്നൂരാണെന്നും കാരണം ഇത് വടകരയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതവർഗീയ അജണ്ടകളെ വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ പ്ലേസ് ചെയ്യാനാണ് മോഡിയും കൂട്ടരും ശ്രമിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം പൗരത്വ നിയമം വന്നു. ഇവിടെ ഇതിനൊക്കെതിരെ ശക്തമായ നിലപാട് ബി ജെ പിക്കെതിരെ സ്വീകരിക്കേണ്ടവരാണ് കോൺഗ്രസ് പാർട്ടി. സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് കോൺഗ്രസ് ആയവൻ രാത്രി ഉറങ്ങാൻ കിടന്നാൽ നേതാക്കന്മാർ നാളെ എഴുന്നേൽക്കുമ്പോൾ ബി ജെ പി ആയി മാറുന്നു. നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. സാധാരണ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇപ്പൊ കേരളത്തിലേക്ക് ഇത് കടന്നു വരികയാണ്. കേരളത്തിൽ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പി ആകുന്നു, ഒരു മകനും ഒരു മകളും. മകനിപ്പോ പത്തനംതിട്ടയിലെ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. മകൾ നേരത്തെ 3 തവണ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. വെറും മക്കളല്ല, കോൺഗ്രസ് നേതാക്കളായ മക്കൾ ബി ജെ പി ആയിരുന്നു. ആളുകൾ ബി ജെ പിയിലേക്ക് മാറുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, നിലപാടും കടുപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. ഇപ്പൊ പൗരത്വ നിയമ പ്രശ്നം, കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ രാത്രി നൈറ്റ് മാർച്ചിലാണ്. പൗരത്വ നിയമ പ്രശ്നം ഇന്നോ ഇന്നലെയോ വന്നതല്ല, ഒരു 3-4 വർഷം മുമ്പ് തന്നെ നീക്കങ്ങൾ നടന്നു. ഈ 4 വർഷത്തിനിടയിൽ നിരവധി നൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ആദ്യത്തെ നൈറ്റല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചല്ല രാത്രി വന്നത്. 4 വർഷം ഒരു 365 നൈറ്റ് കൂട്ടിയാൽ തന്നെ 1000-ൽ അധികം രാത്രികൾ കടന്നുപോയി. ഈ രാത്രികളിലൊന്നും ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നൈറ്റ് മാർച്ച് നടത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. പ്രതികരിക്കാൻ തയ്യാറാകേണ്ട യുവജന സംഘടനകളും അതിന്റെ നേതാക്കന്മാരും മൗനം പാലിച്ചു. ഇനി കേരളത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും സിറ്റിംഗ് എം പിമാരാണ്. ഇനി നൈറ്റ് പോട്ടെ, മോർണിംഗുകളിൽ ഇവർ പ്രതികരിച്ചു. പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടന്ന ഘട്ടത്തിൽ പ്രതികരിക്കാൻ ശബ്ദിക്കാൻ തയ്യാറാകാത്തവരാണ് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ. ഇപ്പൊ രാത്രി ഇങ്ങനെ നൈറ്റ് മാർച്ച് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇന്ത്യയിലെ ബി ജെ പി ഇതര സർക്കാരുകൾക്ക് മാതൃകയായി ഒരു സംസ്ഥാന സർക്കാർ ഈ നിയമം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭയിൽ ആ സർക്കാരിനെ നയിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം ആവർത്തിച്ച് വ്യക്തമാക്കി, കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് രാജ്യവിരുദ്ധമാണ്, ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് ആവേശത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അന്നത് മുന്നോട്ട് വെച്ച സർക്കാരിന്റെ പ്രതിനിധി കൂടിയാണ് ഇന്ന് വടകരയിലെ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചർ എന്നുള്ളതും നമുക്കറിയാം. പൗരത്വ നിയമമായിക്കൊള്ളട്ടെ, ജമ്മു കാശ്മീർ വിഷയമായിക്കൊള്ളട്ടെ, ഏകീകൃത സിവിൽ കോഡ് ആയിക്കൊള്ളട്ടെ, മുത്തലാഖ് ആയിക്കൊള്ളട്ടെ, ഇതിലേതെങ്കിലും വിഷയത്തിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടോ? ഒരു വിഷയത്തിലും നിലപാടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ഇലക്ട്രോൾ ബോണ്ട് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണങ്ങളെ മാറ്റി അഴിമതികൾ ബഫേഴ്സ് അഴിമതി പോലെ, സ്പെക്ട്രം അഴിമതി പോലെ ഒരു പ്രധാനപ്പെട്ട അഴിമതി പ്രശ്നമാണ് ഇലക്ട്രോൾ ബോണ്ട്. അഴിമതി നടത്താൻ ആധികാരികമായി സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇലക്ട്രോൾ ബോണ്ട്. ഇലക്ട്രോൾ ബോണ്ടിന്റെ വിഷയമെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. 8,251 കോടി രൂപയാണ് ബി ജെ പി അതിൽ പണം വാങ്ങി. ഇലക്ട്രോൾ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ച നടന്ന സമയത്ത് ഇത് അഴിമതി പണമാണ്, അഴിമതി നിയമപരമായി നടത്താനുള്ള സൗകര്യം ഒരുക്കലാണ്, അതുകൊണ്ട് ഈ പണം ഞങ്ങൾക്ക് വേണ്ട
എന്ന് പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM ആണ്. ആ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ നിയമപരമായ പോരാട്ടം നടത്തി, സുപ്രീം കോടതിയെ സമീപിച്ച്, ഇലക്ട്രോൾ ബോണ്ട് സംബന്ധിച്ച ഡാറ്റ പബ്ലിഷ് ചെയ്യണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിലൂടെയാണ് ഡാറ്റ പുറത്തു വന്നത്. ഞെട്ടിക്കുന്നവരാണ് പുറത്തു വന്നത്. ആ ഞെട്ടിക്കുന്നവരെ പുറത്തു വന്നപ്പോൾ അതിൽ BJP പണം നൽകുന്നതിന് ദല്ലാൽ പണിയെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിൽ ഇടപെടാൻ ആദ്യം പോയ ഒരു ഏജൻസിയുണ്ട്. ആ സർക്കാർ ഏജൻസിയുടെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് ED എന്ന്. ED എന്ന കേന്ദ്ര ഏജൻസിയെ പറ്റി മനസ്സിലാക്കുവാനും ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് സാധിച്ചു. ED റെയ്ഡ് നടത്തും ആദ്യം, എന്നിട്ട് ആ കമ്പനികളെ ഭീഷണിപ്പെടുത്തും, എന്നിട്ട് അവരിൽ നിന്ന് ബോണ്ട് വഴി BJP പണം നൽകും. ഇതാണ് കോടിക്കണക്കിന് പണം ഇതിലൂടെ നൽകാൻ ED വഴി സാധിച്ചത്. ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന സ്ഥാപനത്തിൽ 2022 April 2 ED റെയ്ഡ് നടക്കുന്നു. 5 ദിവസം കഴിഞ്ഞ് April 7 അവർ ഇലക്ട്രോൾ ബോണ്ട് വാങ്ങി ഭരിക്കുന്ന പാർട്ടിക്ക് കാൽക്കലിൽ സാഷ്ടാംഗം വെച്ച് നമസ്കരിച്ച് 60 കോടി രൂപയാണ് നൽകിയത്. ആ കേസ് പിന്നെ ആവിയായി പോയി. അരബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ 2022 November 10 അറസ്റ്റിലാകുന്നു. November 15 അവർ 5 കോടി ഇലക്ട്രോൾ ബോണ്ട് വാങ്ങുന്നു. ED ആ കേസ് ആവിയാക്കുന്നു. ഷിർദി സായി ഇലക്ട്രിക്കൽസിൽ 2023 December IT റെയ്ഡ് നടക്കുന്നു. January 11 ഇലക്ട്രോൾ ബോണ്ട് മേടിക്കുന്നു. ED ആ കേസ് അപ്രതീക്ഷിതമാക്കുന്നു. ഡോക്ടർ റെഡ്ഡീസിൽ November 13 IT റെയ്ഡ് നടക്കുന്നു. November 17 ഇലക്ട്രോൾ ബോണ്ട് BJP സമർപ്പിക്കുന്നു. ED ആ കേസ് ഒഴിവാക്കുന്നു. കൽപ്പതരു പ്രൊഡക്ഷൻസിൽ August 4 IT റെയ്ഡ് നടക്കുന്നു. October 10 ഇലക്ട്രോൾ ബോണ്ട് വാങ്ങി പ്രശ്നം പരിഹരിക്കുന്നു. മൈക്രോ ലാബിൽ July 14 IT റെയ്ഡ് നടന്നപ്പോൾ October 10 ഇലക്ട്രോൾ ബോണ്ട് നൽകി ഒത്തുതീർപ്പാക്കുന്നു. അപ്പൊ ദല്ലാളിന്റെ പണിയാണ് ED എടുക്കുന്നത്. ഈ വിഷയത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസ് മിണ്ടിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വടകരയിലെ UDF സ്ഥാനാർത്ഥി ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും UDF സ്ഥാനാർത്ഥികൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? KPCC പ്രസിഡന്റിന് നിലപാടുണ്ടോ? പ്രതിപക്ഷ നേതാവിന് നിലപാടുണ്ടോ? എന്താ അവരും ഉണ്ടാത്തത്? കാരണം കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. 1000 കോടിയിലധികം രൂപ വാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിന് അതിൽ നിലപാടില്ല. BJP അതിശക്തമായി ആക്രമിക്കേണ്ട ഈ വിഷയത്തിൽ ആശയപരമായ അക്രമം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇത് തന്നെയാ പൗരത്വ നിയമ വിഷയത്തിൽ നമ്മൾ കണ്ടത്. ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ്. കേരളത്തിലെ സർക്കാർ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, BJP നേതാവിന്റെ സ്വരത്തിൽ പറഞ്ഞു, ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ നിയമം ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല. BJPയുടെ ഒരു നേതാവ് പറയുക, നമുക്ക് മനസ്സിലാക്കാം, പ്രതിപക്ഷ നേതാവാണിത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളത്തിലെ നിലപാടിൽ പ്രചോദിതരായി തമിഴ്നാട് പ്രഖ്യാപിച്ചു, തമിഴ്നാട്ടിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഉടനെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പറഞ്ഞു, സ്റ്റാലിൻ എല്ലാവിധ പിന്തുണയും, തമിഴ്നാട് സർക്കാരിന് എല്ലാവിധ പിന്തുണയും. ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും, അവകാശമുണ്ട് എന്ന് തമിഴ്നാട് കോൺഗ്രസ് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്, തമിഴ്നാട്ടിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്. കേരളത്തിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിനെതിൽ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്ന നിലപാട് പറയുമ്പോൾ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിനെതിൽ നിലപാട് സ്വീകരിക്കുക എന്ന നിലപാട് പറയുന്നു. ഇതാണ് കോൺഗ്രസ്. എങ്ങനെ അവരെ വിശ്വസിക്കുക? ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ്. ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് രാജ്യത്തെ കോൺഗ്രസിന് ഒരു നിലപാടാണെങ്കിൽ, കേരളത്തിലെത്തിയാൽ ED ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ചിന്താബാധ വിളിക്കുന്ന പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നത്. ആ പാലക്കാട്ട് BJP പരാജയപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ഇവിടെ UDF സ്ഥാനാർത്ഥിയാകുന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചാൽ പാലക്കാട് വയ്യലക്ഷൻ നടത്തേണ്ടി വരും. അവിടെ BJP ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ എന്താവും സ്ഥിതി എന്ന ബേജാറ് അവർ പറഞ്ഞു.
അവരോട് ഞങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങൾ ബേജാറാവണ്ട, പാലക്കാടല്ല ബൈ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്, മട്ടന്നൂരായിരിക്കും ബൈ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്, ഇത് വടകരയാണ്, വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം സഹോദരങ്ങളെ, ഞാൻ താജുദ്ദീനാണ്. ഈ വരുന്ന 30-ാം തീയതി തിരുവള്ളൂർ ടൗണിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സി ഫിഷ് മർച്ചൻറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ഈ ഒരു സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറുതും വലുതുമായ ഫ്രഷ് മീനുകൾ കട്ട് ചെയ്തും ഹോം ഡെലിവറിയും അങ്ങനെ എല്ലാവിധ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഫ്രഷ് മീനുകൾ എത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സ്വന്തം താജുദ്ദീൻ.